ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കലീഷ് അംറാസ്. എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ തുടക്കത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വളരെ വിഷമിച്ച് മൂന്നാല് കുട്ടികൾ തങ്ങളുടെ അമ്മയെയും കൊണ്ടുവന്ന ആ ഒരു രംഗം. ഡോക്ടറെ, ഞങ്ങളുടെ അമ്മയുടെ ജീവൻ പോയി എന്നാണ് തോന്നുന്നത്, ഒന്ന് ചെക്ക് ചെയ്യോ. മറ്റൊന്ന് പൾസ് നോക്കി, നോക്കിയപ്പോൾ പൾസ് ഉണ്ട്. സ്റ്റെത്ത് വെച്ച് ശ്വാസകോശം ചെക്ക് ചെയ്തപ്പം ശ്വാസമുണ്ട്. എന്നാൽ എന്തായിരിക്കും അമ്മ പെട്ടെന്ന് ഇങ്ങനെ അബോധാവസ്ഥയിലേക്ക് പോകാൻ കാരണം? അവർ പറഞ്ഞൊരു അപസ്മാരം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്, പിന്നെ അബോധാവസ്ഥയിലേക്ക് പോകാനുണ്ടായത്. ഷുഗർ ചെക്ക് ചെയ്ത് നോക്കി, ഗ്ലൂക്കോമീറ്റർ വെച്ച് നോക്കിയപ്പം ഷുഗറിൻ്റെ അളവ് വളരെ കുറവാണ്. 20 mg/dL ആണ് അന്ന് കിട്ടിയത്. അപ്പോൾ മനസ്സിലായി, രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് അമ്മയുടെ ഈ ഒരു അവസ്ഥ ഉണ്ടായത്. പെട്ടെന്ന് തന്നെ 25% ഡെക്സ്ട്രോസ് 100 mL IV ആയിട്ട് കൊടുത്തു. അമ്മയുടെ കണ്ണ് തുറന്നു, ജീവനോടെ തിരിച്ചും വന്നു. ഇതുപോലെ ഷുഗർ കുറഞ്ഞു പോകുന്നൊരവസ്ഥകൾ എപ്പോഴെങ്കിലുമൊക്കെയായി ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതാണ് നമ്മളൊക്കെ. ഒരുപക്ഷെ നമ്മൾക്ക് സ്വന്തമായിട്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിക്കായിട്ടായിരിക്കാം, അല്ലെങ്കിൽ യാത്രാമധ്യമൊക്കെ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കായിരിക്കാം. എന്തായാലും ഓരോ വ്യക്തിക്കും എന്തെങ്കിലും ഇതുപോലുള്ള ഒരു രംഗത്ത് അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഹൈപ്പോഗ്ലൈസീമിയ എന്നറിയപ്പെടുന്ന ഷുഗറിൻ്റെ അളവ് 70 mg/dL താഴോട്ട് പോകുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കൽ വളരെ അനിവാര്യമാണ്. ഒരു മനുഷ്യനിൽ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. ഏതൊക്കെ സാഹചര്യത്തിലുണ്ടാകുക? ഏറ്റവും കൂടുതൽ ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാകുന്നത് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കുന്നവരിലും, അതുപോലെ തന്നെ രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഇൻസുലിൻ സ്റ്റിമുലേറ്റിംഗ് മെഡിസിൻസ് ഉപയോഗിക്കുന്നവരിലുമാണ് ഈ ഒരു അവസ്ഥ കൂടുതലായിട്ട് കാണുന്നത്. പ്രമേഹ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഗ്രൂപ്പിലല്ലാത്ത മറ്റു മരുന്നുകൾ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുപോലുള്ള മരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികളിൽ ഇടയ്ക്കിടെ ഇങ്ങനെ ഹൈപ്പോഗ്ലൈസീമിയയുടെ എപ്പിസോഡ്സ് വരികയാണെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? അവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരുടെ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഈ ഇൻസുലിൻ സ്റ്റിമുലേറ്റിംഗ് മെഡിസിൻസ് ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള മറ്റേതെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ്റെ ഭക്ഷണക്രമവുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇൻസുലിൻ ആണെങ്കിലും ഇൻസുലിൻ സ്റ്റിമുലേറ്റിംഗ് മെഡിസിൻസ് ആണെങ്കിലും ഇത് കുറേ സമയം ഇതിൻ്റെ ഒരു ആക്ഷൻ നമ്മുടെ രക്തത്തിൽ നിലനിൽക്കും. ആ ഒരു സമയത്ത് മതിയായ രീതിയിൽ ഭക്ഷണം ലഭിച്ചിട്ടില്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് പറ്റെ കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് അന്വേഷിച്ചറിയണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസുലിൻ്റെയും ഇൻസുലിൻ സ്റ്റിമുലേറ്റിംഗ് മെഡിസിൻ്റെയും ആക്ഷൻ്റെ ദൈർഘ്യം എത്രയാണ്, അതിൻ്റെ പീക്ക് ആക്ഷൻ എപ്പോഴാണ് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് നിങ്ങളെ ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം വരുത്തുകയും വേണം. ഇതിൻ്റെ ഡോസും അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ വരാൻ സാധ്യതയുള്ള വിഭാഗം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മദ്യപാനികളാണ്. മദ്യം കഴിക്കുമ്പം അതിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഷുഗറിൻ്റെ അളവ് കൂടുമെങ്കിലും പിന്നെ അതിൻ്റെ അളവ് കുറയുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. കാരണം നമ്മുടെ ലിവറിലാണ് ഈ ഗ്ലൂക്കോസ് ശേഖരിക്കപ്പെട്ടിരിക്കുന്നത്. ആൽക്കഹോൾ അവിടെ ചെല്ലുമ്പം ശേഖരിക്കപ്പെട്ട ഈ ഗ്ലൂക്കോസിനെ രക്തത്തിലേക്ക് പുറത്ത് വിടുന്നതിന് മുമ്പിൽ അത് വലിയൊരു മാർഗ തടസ്സമായിട്ട് നിലനിൽക്കും. ഇനി ഇത്തരം വ്യക്തികൾ പ്രമേഹ രോഗികളാണെങ്കിൽ, അവർ ഇൻസുലിനോ അല്ലെങ്കിൽ ഇൻസുലിൻ സ്റ്റിമുലേറ്റിംഗ് മെഡിസിൻസോ എടുക്കുന്നവരാണെങ്കിൽ ഈ ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല, ജീവൻ പോലും അതുമൂലം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് തടയാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, മദ്യപിക്കരുത്. രണ്ടാമത്തേത്, കാലി വയറ്റിൽ നിങ്ങൾ ഒരിക്കലും മദ്യപിക്കാൻ പാടില്ല. പിന്നെ 2-3 യൂണിറ്റ് മദ്യം കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും അതിൻ്റെ കൂടെ സേവിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുള്ള മറ്റൊരു അവസ്ഥയാണ് നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾ ദൈനംദിന ജീവിതം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഊർജം അത്യാവശ്യമാണ്. ഈ ഊർജം എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ ഗ്ലൂക്കോസിൽ നിന്നാണ്. ഈ ഗ്ലൂക്കോസ് ഒരുപാട് കത്തിച്ച് പോകുമ്പോൾ
അവിടെ എന്താണ് സംഭവിക്കുക? ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും, അത് ഹൈപ്പോഗ്ലൈസീമിയ ആയിട്ട് പരിവർത്തനം ചെയ്യും. നല്ല കഠിനാധ്വാനം ചെയ്യുന്നതിന് മുമ്പും പിമ്പും കുറച്ച് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ ഇത്തരം വ്യക്തികൾ കഴിച്ചിരിക്കണം. അവർ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ അളവും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. മുമ്പ് പ്രമേഹത്തെക്കുറിച്ച് ഞാനൊരു ക്ലാസ് എടുത്തപ്പം അവിടെ ഞാൻ പറഞ്ഞിരുന്നു, രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂട്ടുന്ന ഒരു പ്രധാന ഘടകമാണ് മാനസിക സമ്മർദ്ദങ്ങൾ എന്നാണ്. കാരണം എന്താണ്? ഈ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂട്ടുന്ന ഹോർമോണുകളായിട്ടുള്ള അഡ്രിനലിനും കോർട്ടിസോളും ഒരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ചില വ്യക്തികളിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ഇൻഫ്ലുവൻസാണ് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുക. ഈ സമ്മർദ്ദങ്ങളെ നേരിടാൻ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഊർജം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഊർജം ഷുഗറിൽ നിന്നാണ് കിട്ടുക. അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഷുഗറിൻ്റെ ഷോർട്ടേജ് അവിടെ വരും. നമുക്ക് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പം നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന രീതിയിലും പരിവർത്തനം ചെയ്യും. പലർക്കും ഭക്ഷണം കഴിക്കാനൊന്നും തോന്നാറില്ല. ആ ഒരു ഘട്ടത്തിലും നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ അതുമൂലം ഒരുപാട് ക്ഷീണാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ഷുഗർ കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷുഗർ കുറഞ്ഞിട്ടാണെങ്കിൽ അതിനനുസരിച്ച് മരുന്നിൻ്റെ അളവ് ക്രമീകരിക്കണം, ഭക്ഷണത്തിലും മാറ്റങ്ങൾ വരുത്തണം. നല്ല ചൂടത്ത് ജോലിയൊക്കെ ചെയ്തിട്ട് വളരെ ക്ഷീണിച്ച് അവശരായി വരുന്ന ഒരുപാട് വ്യക്തികൾ നമ്മളൊക്കെ പ്രാക്ടീസിൽ കണ്ടിട്ടുണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഷുഗറിൻ്റെ അളവ് പറ്റ കുറഞ്ഞതായിട്ട് കാണാറുണ്ട്. ചൂടത്ത് ജോലി ചെയ്യുമ്പോൾ ആണെങ്കിലും, നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ആണെങ്കിലും, നമ്മൾ ഹോട്ട് ബാത്ത് എടുക്കുമ്പോഴാണെങ്കിലൊക്കെ നമ്മുടെ ശരീരത്തിലൂടെ രക്തം വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. ഈ ഒരു സ്പീഡ് സഞ്ചരിക്കുമ്പം നമ്മൾ ഇൻസുലിൻ്റെ ആക്ഷനും വളരെ സ്പീഡിലായിരിക്കും. ഇത് സ്പീഡിലാവുമ്പം ഷുഗറിൻ്റെ അളവ് കുറയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഉള്ള ചൂടുള്ള കാലാവസ്ഥയിൽ ജോലി ചെയ്തിട്ടോ ചൂടത്ത് കുളിച്ചിട്ടോ അല്ലെങ്കിൽ ഹോട്ട് ബാത്ത് എടുത്തതിനോ ശേഷമൊക്കെ വല്ലാതെ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം. അതിനനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലുള്ള പരിവർത്തനങ്ങൾ നിങ്ങൾ വരുത്തുകയും വേണം. രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയെ നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് കാണരുത്. കാരണം നിങ്ങളെ തലച്ചോറിനാണെങ്കിലും മറ്റ് അവയവങ്ങൾക്കാണെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ എപ്പോഴും ഇന്ധനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കണം. ആ ഇന്ധനമാണ് ഗ്ലൂക്കോസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഷുഗർ കുറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കൽ വളരെ അനിവാര്യമാണ്. പല വ്യക്തികൾക്കും ഷുഗറിൻ്റെ അളവ് പല ലെവലിൽ നിൽക്കുമ്പോൾ പല രീതിയിലായിരിക്കും ലക്ഷണങ്ങൾ കാണുക. ചിലവർക്ക് 70 mg/dL അളവിലേക്ക് ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ലക്ഷണങ്ങൾ കാണാം. ചിലവർക്ക് 50 ലെത്തിക്കഴിഞ്ഞാലായിരിക്കും കാണുന്നത്. ചിലവർക്ക് 30 ലെത്തിയാലും ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറഞ്ഞു പോകുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലക്ഷണങ്ങൾ കാണിച്ചില്ലെന്നും വരാം. നമ്മൾ ഷുഗർ കുറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ ഒരവസ്ഥ ഷുഗർ കുറഞ്ഞിട്ടാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരറിവ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. കാരണം ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, അവരായിരിക്കും അത് തിരിച്ചറിയുന്നത്. നിങ്ങളുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു എന്ന് മുന്നറിയിപ്പ് നൽകുന്ന ആദ്യം നേരത്തെ കാണുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഉത്കണ്ഠ അനുഭവപ്പെടാം ഈ ഒരവസ്ഥയിൽ. നമ്മുടെ കണ്ണിൻ്റെ പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി വികസിച്ച് എന്ന് വരാം. പിന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ നിറം ഇളം കളറായിട്ട് മാറുക. വിളർച്ച അനുഭവപ്പെടുന്നൊരവസ്ഥ. ശക്തമായിട്ട് വിയർപ്പ് ഉണ്ടാവുക. ചുണ്ടുകളിൽ ടിംഗ്ലിംഗ് അനുഭവപ്പെടുക. ഇളം ചൂട് പോലുള്ള ഒരവസ്ഥ അനുഭവപ്പെടുക. പിന്നെ നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ എണ്ണം കൂടി വരിക. പൾസ് കൂടുതലായിട്ട് അനുഭവപ്പെടുക. ശക്തമായ വിശപ്പ്, ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ കാണിക്കാറുണ്ട്. ഷുഗറിൻ്റെ അളവ് വളരെ കൂടി നിൽക്കുന്ന വ്യക്തികളിൽ ഷുഗറിൻ്റെ അളവ് ഒരു നോർമൽ അവസ്ഥയിലേക്ക് വന്നു കഴിയുന്ന ഒരവസ്ഥയിലും ചിലപ്പം ഈ ലക്ഷണങ്ങൾ കാണിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് 270 mg/dL ഷുഗറുള്ളൊരു വ്യക്തിക്ക് പെട്ടെന്ന് മെഡിസിനൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 120 ലേക്ക് എത്തി. 120 നോർമൽ തന്നെയാണ്. ആ നോർമൽ എത്തുന്നൊരു പെട്ടെന്നുള്ള ആ ഒരു കുറവ് കൊണ്ടും ഇത്തരം ലക്ഷണങ്ങൾ കണ്ട് എന്ന് വരാം. ഇത്തരം ഘട്ടത്തിൽ നമ്മളെപ്പോഴും ഒരു ഗ്ലൂക്കോമീറ്റർ വീട്ടിൽ കരുതി വെക്കണം. ആ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളെ അളവ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് 70 mg/dL താഴെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തന്നെ സ്വയം ഒരു ചികിത്സ അതിന് എടുക്കാവുന്നതാണ്. ഇനി ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ ഇതിൻ്റെ ലേറ്റ് സ്റ്റേജിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. മൊത്തമായിട്ട് തലവേദന ഒരവസ്ഥയിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. പിന്നെ വളരെ ഡിസോറിയൻറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു ആക്രമണ സ്വഭാവമൊക്കെ കാണിക്കാറുണ്ട്. അപസ്മാരം പോലുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. കാഴ്ചയിൽ ഒരു മങ്ങൽ അനുഭവപ്പെടലുണ്ടാവും. പിന്നെ അസ്ഥിരമായിട്ടുള്ള ചില ചലനങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് 50 mg/dL താഴുമ്പം
അത് നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെ കാര്യക്ഷമമായി ബാധിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഈ ലേറ്റർ സ്റ്റേജിലുള്ള ഹൈപ്പോഗ്ലൈസീമിയ നമ്മുടെ മാനസികാരോഗ്യത്തെയൊക്കെ കാര്യക്ഷമമായിട്ട് തന്നെ ബാധിക്കും. ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സ്വയം ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പ്രസ് ചെയ്യാണ് നമ്മളെ വീട്ടുകാരൊക്കെ, നമ്മൾ ഷുഗർ കുറഞ്ഞു പോയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പ്രത്യേകം പഠിപ്പിച്ച് കൊടുക്കണം. ഇതുപോലുള്ള വീഡിയോസൊക്കെ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർക്കും ഇത്തരമൊരു ഘട്ടത്തിൽ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് ഉചിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു ഹൈപ്പോഗ്ലൈസീമിയ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്? തുടക്കത്തിലുള്ള ഈ ലക്ഷണങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് സ്വയം തന്നെ ട്രീറ്റ് ചെയ്യാവുന്ന ഒരവസ്ഥയാണ് ഈ ഹൈപ്പോഗ്ലൈസീമിയ. ഇനി പറ്റ കുറഞ്ഞു പോകുന്നൊരവസ്ഥയിൽ ഈ ലേറ്റ് സിംറ്റംസൊക്കെ കാണുമ്പോൾ അത് നേരെ ആശുപത്രിയിൽ വെച്ച് തന്നെ ചികിത്സിക്കേണ്ടതുണ്ട്. ഇത്തരം ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വിദൂരങ്ങളിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം തൊട്ടടുത്തുള്ള ഇതിന് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ചെറിയ ക്ലിനിക്കിലേക്ക് തന്നെ നിങ്ങൾ കൊണ്ടുപോകണം. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ പണ്ടുണ്ടായ ഒരു അനുഭവം. അദ്ദേഹത്തിന് ചെറിയൊരു ഹോസ്പിറ്റലിൽ എത്തിൽ വെച്ചൊരു അബോധാവസ്ഥ ഉണ്ടാവുകയും അവരടുത്ത ആശുപത്രിയിൽ കാണിക്കാതെ കോഴിക്കോട് വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വരെ നീട്ടിവെക്കുകയും അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ വളരെ നിസ്സാരമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഇത്തരം അവസ്ഥകൾ ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് എവിടെ നിന്നാണോ മെഡിക്കൽ കെയർ കിട്ടാൻ സാധ്യതയുള്ളത് അവിടെ പോയി കാണിച്ചതിന് ശേഷം, അവർ റെക്കമെൻഡ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള പ്രൈമറി എയ്ഡ്സ് എല്ലാം കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വലിയ വലിയ ഹോസ്പിറ്റലുകൾക്ക് നീങ്ങാൻ പാടുള്ളൂ. ഒരു ഹൈപ്പോഗ്ലൈസീമിയ ഉള്ള വ്യക്തിക്ക് എപ്പോഴാണ് എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കേണ്ടത്? ഒരുപാട് ചികിത്സകൾ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങളിങ്ങനെ ഹൈപ്പോഗ്ലൈസീമിക്കായിട്ട് ഷുഗർ കുറഞ്ഞ അവസ്ഥയിൽ നിലനിൽക്കുകയാണെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ലഭിക്കണം. അതുപോലെ മദ്യപിക്കുന്ന വ്യക്തികൾക്ക് ഈ ഹൈപ്പോഗ്ലൈസീമിയ ഇടയ്ക്കിടെ വരുന്നുണ്ടെങ്കിൽ അവർക്കും എമർജൻസി ട്രീറ്റ്മെൻറ്റ് ലഭിച്ചിരിക്കണം. ഹൈപ്പോഗ്ലൈസീമിയ ഉള്ള ഒരു വ്യക്തിയിൽ അപസ്മാരം ഉണ്ടായിട്ടുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഹൈപ്പോഗ്ലൈസീമിയ വന്ന ഒരു വ്യക്തി അബോധാവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷുഗർ കൂട്ടാൻ സഹായിക്കുന്ന ഗ്ലൂക്കോഗോൺ ഇഞ്ചക്ഷൻ വെക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ലെങ്കിൽ, അതെങ്ങനെ വെക്കണമെന്നറിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എമർജൻസി കെയറിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഹൈപ്പോഗ്ലൈസീമിയയുടെ തുടക്ക ലക്ഷണങ്ങളാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്നും ചെയ്യാനില്ല. തൊട്ടടുത്ത് നിങ്ങളുടെ അടുക്കളയിലോ എവിടെയോ പോയിട്ട് കുറച്ച് ഷുഗർ എടുക്കുക, അത് കഴിക്കുക, അത് നാവിൻ്റെ അടിയിൽ വെക്കുക വെച്ചാൽ കൂടുതൽ പെട്ടെന്നുള്ള ഒരു ആക്ഷൻ ഉണ്ടാവും. ഒരു മൂന്നോ നാലോ ഷുഗറിൻ്റെയോ ഡെക്സ്ട്രോസിൻ്റെയോ കട്ടകൾ വേണമെങ്കിൽ കഴിക്കാം. പിന്നെ അവിടെ മുട്ടായിയോ സ്വീറ്റ്സോ അല്ലെങ്കിൽ ലഡുവോ ജിലേബിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കാം. ഒരു 200 മില്ലി ഷുഗർ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കാം. ഇനി അവിടെ ഒരു 200 ml എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ ഗ്ലൂക്കോസ് പൊടിയൊക്കെ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കാം. ഈ ഒരു നടപടികളൊക്കെ നിങ്ങൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ വെറും 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഷുഗറിൻ്റെ അളവ് കൂടി വരും. ആ ഒരവസ്ഥയിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ വളരെ മൂർധന്യാവസ്ഥയിൽ, വളരെ ക്രിട്ടിക്കലായ ഒരവസ്ഥയിൽ ഇതിന് ഉപയോഗിക്കുന്ന, രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് ഗ്ലൂക്കഗോൺ എന്ന ഇഞ്ചക്ഷൻ. അത്തരമൊരു ഘട്ടത്തിൽ ഇഞ്ചക്ഷൻ ഗ്ലൂക്കഗോൺ നൽകും. അതുപോലെ തന്നെ 25% ഡെക്സ്ട്രോസ്, നല്ല സ്ട്രോങ് അളവിലുള്ള ഷുഗർ നൽകിക്കൊണ്ടും ഈ ഒരു അവസ്ഥയിൽ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടെ ഇങ്ങനെ ഷുഗർ കുറഞ്ഞു പോകുന്ന വ്യക്തികളിലൊക്കെ നമ്മൾ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഇൻസുലിൻ കൊടുക്കുന്നത് പോലെ തന്നെ ഈ ഷുഗറിൻ്റെ അളവ് കുറയുമ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കഗോൺ ഇഞ്ചക്ഷനും നമ്മൾ ചിലപ്പം പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇൻസുലിൻ ഇഞ്ചക്ഷൻ വെക്കുന്നത് പോലെ തന്നെ അതെങ്ങനെ എടുക്കണം എന്നൊക്കെ പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വരുന്ന വ്യക്തികളൊക്കെ അത് ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്യണം. അവരതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ ഒരു പ്രസൻറ്റേഷൻ്റെ അവസാനത്തിൽ കൺക്ലൂഷനായിട്ട് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്, ഒരു ഹൈപ്പർ ഗ്ലൈസീമിയ ഷുഗർ കൂടിയാലുള്ള ഒരവസ്ഥയേക്കാൾ പെട്ടെന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഷുഗർ കുറയുന്നത് പോലുമാണ്. ചെറിയൊരു പഞ്ചസാര കഷണത്തിന് പോലും ഈ ഒരു ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ വരുന്നത് തടയാൻ സഹായിക്കും. അതുകൊണ്ട് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ ട്യൂൺ ചെയ്ത് വെക്കുക. ബൈ.